ഉണ്ടാക്കാൻ പോകുന്ന കറി മട്ടർ പനീറാണ്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ഞാൻ വാങ്ങിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്. നമ്മൾ എത്ര ഗ്രീൻ പീസ് എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി പനീർ കഷ്ണങ്ങൾ വേണം. പനീർ ഇതൊരു 200 gram പനീർ പിന്നെ ഒരു 15 കാഷ്യൂനട്ട് ഞാൻ പാലിൽ കുതിർത്ത് അരമണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചതായത്. ഇതൊരു 1/4 tablespoon കാശ്മീരി ചില്ലി പൗഡർ, ഇതൊരു 1/4 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊരു 2 tablespoon ടൊമാറ്റോ സോസ്, ഇത് 2 സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ 2 തക്കാളി നമ്മൾ അരച്ച് വെക്കണം, അതിൻ്റെ പേസ്റ്റ് കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പി വെച്ചിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കരുത് ഇതിനകത്ത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഇതൊരു 1 tablespoon റിഫൈൻഡ് ഓയിലുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് ഈ പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പനീർ അവസാനം ചേർക്കുന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി, ലൈറ്റ് ബ്രൗൺ ആവുന്നത്. കളർ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി, ഒരു തിക്നെസ് കിട്ടിയാൽ മതി പനീറിൻ്റെ പീസസിന്. പനീർ പീസസ് ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം, ഓരോ സൈഡും ഒന്ന് ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവണം. ഉണ്ടോ, ഒരു സൈഡ് ബ്രൗൺ കളറാവുന്നുണ്ടോ, അതുപോലെ എല്ലാ സൈഡും തിരിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ കളറാവണം. പനീർ റെഡി ആയിട്ടുണ്ട്, ഇതിന് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ഈ എണ്ണ തന്നെ നമ്മൾ സവാള വഴറ്റിയെടുക്കണം. എണ്ണ കുറവാണെങ്കിൽ ഒരു കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും. ഈ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. സവാളയുടെ കളർ ഒന്നും മാറണ്ട, ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്നുടനെ നമ്മളതെടുത്തിട്ട് നമ്മളതും കാഷ്യൂനട്ടും കൂടെ അരച്ച് പേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. സവാള ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങി, ഇത്രയും വഴന്നാൽ മതി. ഇനി ഇതെടുത്ത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ തക്കാളി നമ്മൾ ക്യൂബ്സ് ആക്കി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കി. ഇനി നമ്മുടെ ഉള്ളി തണുത്ത് കഴിഞ്ഞ് ഇനി ഉള്ളിയും കാഷ്യൂനട്ട് കുതിർത്തതും കൂടെ അരച്ചെടുക്കാം. 15 കാഷ്യൂനട്ടാണ് ഞാൻ പാലിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുക. അതോടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം ചേർക്കുന്നുണ്ട്. നമ്മൾ പനീർ എടുത്തപ്പോൾ അതിൻ്റെ പൊടിഞ്ഞ് കിടന്ന കുറച്ച് പൊടി ചെറിയ കഷ്ണങ്ങളുണ്ട്, ഇത് കണ്ടോ, അല്ലെങ്കിൽ അത് ആ കറിക്കകത്തെല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കും. അതുകൊണ്ട് ഞാൻ അതോടെ ചേർത്ത് കൊടുക്കും ഇതിലേക്ക്. അപ്പോൾ ഗ്രേവിക്കൊരു നല്ല തിക്നെസ് കിട്ടും. ഉണ്ടോ, ഇതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം, നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ഉള്ളിയും കൂടെ സവാളയും കൂടെ പേസ്റ്റാക്കി, ടൊമാറ്റോ പേസ്റ്റാക്കി, പനീർ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഒരു പീസ് ബട്ടർ ഇട്ടു. ബട്ടർ കൂടുതൽ ചേർക്കേണ്ടവർക്ക് 2-3 tablespoon ബട്ടർ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ കുറച്ച് ബട്ടറും കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ചേർക്കുന്നത്. 1 tablespoon റിഫൈൻഡ് ഓയിലും 1 കഷ്ണം ബട്ടറും. ഇതിലേക്ക് ഒരു 1/4 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നന്നായിട്ട് മൂക്കണം, നല്ല മൂത്ത മണം വരുന്ന ഉടനെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തീ അങ്ങോട്ട് കുറച്ചിട്ടിട്ട് ഇതിലേക്ക് 1/4 tablespoon കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ കറിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് എരിവില്ലല്ലോ. തീ കുറച്ചിട്ടിട്ട് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്തു. പാൻ നല്ല ചൂടായതുകൊണ്ട് എളുപ്പം മുളക് പൊടി മൂത്ത് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ 2 tablespoon ടൊമാറ്റോ സോസ്, ഇതുകൂടെ ചേർത്ത് വഴറ്റണം. അതിൻ്റെ ആ പച്ചമണം മാറി കഴിയുന്നതിന് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കണം ഇതിലേക്ക്. ഈ തീ കൂട്ടി വെച്ചിട്ട് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടായിരുന്നു മുളക് പൊടി ഇട്ടത്. അത് കഴിഞ്ഞ് ഞാൻ തീ കൂട്ടി വെച്ചിട്ടാണ് ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. നല്ലതായിട്ട് ഇളക്കി ഇതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ചുവ മാറി എണ്ണ തെളിഞ്ഞ് വരണം. അന്നേരം വേണം നമുക്കിനി ഗ്രീൻ പീസ് ചേർത്ത് വെക്കാം. ഗ്രീൻ പീസ് ഞാനൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഞാനൊന്ന് ബോയിൽ ചെയ്തപ്പോഴത്തേക്ക് തന്നെ അത് വെന്ത്. ഫ്രഷ് അല്ലെങ്കിൽ ഒന്ന് വേവിച്ച് വെക്കണം ഗ്രീൻ പീസ്. ഇതുണ്ടത് ഇങ്ങനെ മുകളിലോട്ട് തിളയ്ക്കുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ചാടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് അടച്ച് വെക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അടച്ചു ഒന്ന് വെച്ചിട്ട് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി ഇത്തിരി കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചതും ഒരു അര കപ്പ് വെള്ളവും കൂടെ. ചിലപ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കണം. ഈ അരപ്പിൻ്റെ രുചിയൊക്കെ ആ ഗ്രീൻ പീസിലൊന്ന് പിടിക്കാനായിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കും. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, ഓർത്തോണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് കാണും. നോക്കാം, ഒരു ഗ്രീൻ പീസ് എടുത്ത് നോക്കാം വെന്തോ. നല്ലതായിട്ട് നല്ലതായിട്ട് വെന്തോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇനി ആ പൊടികളൊക്കെ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, നല്ല ജീരകം നമ്മൾ കറിക്കകത്തൊക്കെ ചേർക്കുന്നത്, തോരനൊക്കെ ചേർക്കുന്ന ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുറച്ച് കസൂരി മേത്തി എല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. കസൂരി മേത്തി ഇടുമ്പോൾ നല്ലൊരു മണം വരും കറിക്കൊക്കെ. ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ നോക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, സവാളയും കാഷ്യൂനട്ടും ഒക്കെ കൂടെ അരച്ച് വെച്ച ആ പേസ്റ്റ് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കറിയുടെ കളറൊക്കെ മാറുന്നുണ്ടോ? നല്ലൊരു ഓറഞ്ച് കളറിലുള്ള ഒരു കറിയായത്. നല്ല തിക്ക് ഗ്രേവി. വെജിറ്റേറിയൻസിനൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് പനീർ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ വളരെ ഇഷ്ടപ്പെടും ഈ കറി. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പുളിയും ഉപ്പുമാണ് നമ്മൾ ചേർത്തതിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഗരം മസാലപ്പൊടിയും ജീരകപ്പൊടിയും കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പനീറിൻ്റെ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. പനീർ കൂടുതൽ ചേർക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇന്ന് ഇത്രയും പനീറേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. കുട്ടികൾക്കൊക്കെ പനീർ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ പനീർ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസിൻ്റെ ഇരട്ടി വേണം പനീർ. 1/2 കപ്പ് ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പനീർ വേണം. ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ. അത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വാങ്ങാം. കറിക്ക് തക്കാളിയുടെ പുളി ഇച്ചിരി കൂടുതലായിട്ട് നിൽപ്പുണ്ട്. അതിന് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കും. ഇപ്പം ഞാൻ ആകെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ മധുരം വേണം ഈ കറിക്ക്, എന്നാലേ ഒരു സുഖമുള്ളൂ കഴിക്കാൻ. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ മട്ടർ പനീർ മസാല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച വ്യത്യസ്തമായ വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.